അപ്പോൾ കുഞ്ഞടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങ അച്ചാറാണ്. നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അത് പൂപ്പലൊന്നും പിടിക്കാതെ വിനാഗിരി ഒന്നും ചേർക്കാതെ ഒരു മാസം വരെ, ഒന്ന് രണ്ട് മാസം വരെ എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ളത് ഇന്ന് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ആറ് നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആറ് നാരങ്ങ നമുക്ക് കുട്ടകത്തി വെച്ച്, ഇടലി കുട്ടകത്തി വെച്ചത് നല്ലോണം പുഴുങ്ങിയെടുക്കണം. നാരങ്ങ ആറുണ്ടെന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് ഇതുപോലെ ഇഡലി കുട്ടത്തിനകത്തോട്ട് വെക്കുകയാണ്. ഇതുപോലെ ഇഡലിക്കുട്ടം വെച്ച് വെള്ളമൊക്കെ വെച്ച് സാറിന് പുഴുങ്ങുന്ന പോലെ, അതായത് ഉരുളിയൊക്കെ പുഴുങ്ങുന്ന പോലെ തന്നെ നാരങ്ങ ഇതുപോലെ വെക്കുക. അപ്പോൾ നല്ലോണമൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം. ഇതിപ്പോൾ സ്ഥലമില്ല, ഉള്ള സ്ഥലത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി. അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും അത് പുഴുങ്ങി വാടി ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് കറിവേപ്പില, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, നല്ല ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞ പച്ചമുളക്, പിന്നെ ഇത് കടുക് പൊടിച്ചതാണ്, കടുക് പച്ചയ്ക്ക് പൊടിച്ചതാണ്. അപ്പോൾ നമുക്കിനി ആ പുഴുങ്ങി വച്ചിരിക്കുന്ന, വാട്ടി വച്ചിരിക്കുന്ന നാരങ്ങ ഒന്ന് അരിഞ്ഞെടുക്കണം. സാധാരണ അച്ചാറിനൊക്കെ അരിയതില്ലേ, അതുപോലെ അരിഞ്ഞ് നുറുക്കിയെടുക്കുക. നല്ലവണ്ണം വഴണ്ടിട്ടുണ്ട്, ഇത്രയും നല്ലവണ്ണം വഴണ്ട് കിട്ടേണ്ടതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിനാഗിരി ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ രണ്ട് മൂന്ന് മാസത്തേക്ക് ഇത് അഴുക്കൊന്നും ആകാതെ വെക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കടുക് പച്ചയ്ക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നത്. കടുക് പച്ചയ്ക്ക് പൊടിച്ച് വെച്ചത് അതിൻ്റെ കൂടെ ഒന്ന് ചേർക്കണം, മിക്സ് ചെയ്യുക. നമ്മൾ വിനാഗിരി ഒന്നും ഉപയോഗിച്ച് അച്ചാറൊന്ന് വൃത്തിയിലാക്കേണ്ട കാര്യമില്ല. ഇതുപോലെ പച്ച കടുക് പൊടിച്ച്, പിന്നെ കടുകെണ്ണയുടെ ചെറിയ ചുവയൊക്കെ വരുമായിരിക്കും ഉണ്ടാക്കി കഴിയുമ്പോൾ, അതൊന്നും സാരമാക്കണ്ട. കടുകെണ്ണയൊക്കെ നല്ലതാണ്, കടുകിൻ്റെ എണ്ണയുടെയൊക്കെ മണം നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ വെച്ച്, ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി നമുക്കൊന്ന് കടുക് വറക്കാം. എണ്ണയൊക്കെ ഒഴിച്ച്, എണ്ണയൊക്കെ നല്ല ചൂടാക്കണേ, അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് വാരിയിടാം. രണ്ട് നുള്ളി കടുക് വാരിയിടുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ആദ്യം ചേർക്കണം. വെളുത്തുള്ളി ഒന്ന് വഴണ്ടി കിട്ടണം, അതിനിട്ട് വെളുത്തുള്ളി ആദ്യം ചേർക്കുക. ഇതിപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് അതൊന്ന് വഴണ്ട് ഒരു മെറൂൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചേർക്കണം. ഇഞ്ചി ചേർക്കുക, പച്ചമുളക് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുക. പച്ചമുളക് ചേർക്കുക, ശേഷം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കണം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ ചേർക്കണം. ഉലുവ ഒരു പിടി ഉലുവയുടെ ചേർക്കുക, അതും മിക്സ് ചെയ്യണം നല്ലോണം. പിന്നീട് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില കൂടെ ചേർത്തിട്ട് നല്ലക്കാം. അതിനുശേഷം തീ അണയ്ക്കുക. തീ അണച്ചിട്ട് ആ ചൂടോടുകൂടി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തു. രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. പിന്നെ അതിനുശേഷം അതിലേക്ക് ഒരു അര സ്പൂണോളം വേണ്ട, ഒരു നുള്ള്, രണ്ട് നുള്ള് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി അധികം ഇടല്, മഞ്ഞപ്പൊടി കൂടി ചേർക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്,
നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പിടെ ചേർക്കുക. അപ്പോൾ ഉപ്പും ചേർത്തു, മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി, ഒരു നുള്ള് കായപ്പൊടിയുടെ നല്ലെണ്ണം ഇടുക. അത് നല്ലവണ്ണം ഇളക്കണം. പിന്നീട് അതിലേക്ക് നമ്മൾ പച്ചക്കടുക് ചേർത്ത് വച്ചിരിക്കുന്ന നാരങ്ങ അങ്ങോട്ട് ചേർക്കുക. നാരങ്ങ അങ്ങോട്ട് ചേർക്കുക. അപ്പോൾ നമ്മൾ ഇത്ര മസാല ചേർത്തത് അടുപ്പൊക്കെ ഓഫ് ചെയ്തിട്ടാണ്. ഇനിയും അടുപ്പ് കത്തിച്ചിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കണം. നല്ലവണ്ണം ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയാണ്. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. തീയൊക്കെ അണച്ച് ആ ചൂട് നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു പിടി പഞ്ചസാരയോട് ചേർക്കണം. പഞ്ചസാര ചേർക്കുക. അതിനുശേഷം നല്ലവണ്ണം ഇളക്കണം. അപ്പം ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് നാരങ്ങ അച്ചാർ. അതോടൊപ്പം തന്നെ കാണിച്ചു തന്നത് നാരങ്ങ അച്ചാർ വിനാഗിരി ഒന്നും ചേർക്കാതെ രണ്ട് മൂന്ന് മാസം വരെ പൂപ്പലൊന്നും പിടിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചത്. അപ്പോൾ പച്ച കടുക്, പച്ചയ്ക്ക് അരച്ച് ചേർക്കുക. പിന്നെ ഏറ്റവും അവസാനം പഞ്ചസാരയോടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ളൊരു നാരങ്ങ അച്ചാർ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പൂപ്പലൊന്നും പിടിക്കാതെ സൂക്ഷിക്കാനും പറ്റും. കെമിക്കലൊന്നും ചേർക്കാതെ നമുക്ക് രണ്ട് മൂന്ന് മാസം വരെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എന്നേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.